തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീവ്ര ദേശീയത തീർച്ചയായിട്ടും ബി ജെ പി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഇവിടെ ചർച്ച ചെയ്ത രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വലിയ പരിധിവരെ ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയപ്പെടുന്നെത്തുന്ന രീതിയിലേക്ക് നാളെ മാറുമെന്ന് എനിക്ക് ഭയമില്ല. കാരണം ഈ രാജ്യത്തിലെ ഭരണഘടനയെയും ഈ രാജ്യത്തിലെ കോടതിയെയും ഈ രാജ്യത്തിലെ മാധ്യമങ്ങളും ഒരു പരിധിവരെ പൊതുസമൂഹവും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒരു മതരാഷ്ട്രമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ്, നീണ്ടകാലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മറിച്ച് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയത വളരുന്നില്ല. അക്കാലത്ത് ഞാൻ പറയുമായിരുന്നു, 80s, 90s ഒക്കെ 2000s പറയുമായിരുന്നു. ആ കൂടുതലും നമ്മൾ ദേശീയത പ്രകടമാകുന്ന രണ്ട് അക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ക്രിക്കറ്റ് മാച്ചിൽ നമ്മൾ ജയിക്കുമ്പോഴാണ്, മറ്റൊന്ന് രാജ്യപരി യുദ്ധത്തിൽ ചെന്ന് പെടുമ്പോഴോ അത്തരമൊരു അടിയന്തര ഘട്ടങ്ങളിലുമാണ് നമ്മുടെ ലിബറൽ ദേശീയത റിഫ്ലക്റ്റീവായിട്ട് കാണുന്നതെന്ന് ഞാൻ ക്ലാസ് മുറികളിൽ ഒട്ടനവധി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അന്ന് അക്കാലത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി എൻ്റെ കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ഓർക്കുന്നുണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ രാഷ്ട്രം അതിൻ്റെ കമ്മ്യൂണൽ ക്യാരക്ടറിലേക്ക് 100% പോയാലും കോടതിയിലെ ഒരു സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ചിലെ ജഡ്ജിമാർ ബൈ ദ സ്ട്രോക്ക് ഓഫ് എ പെൻ ദേ ക്യാൻ ഡിക്ലെയർ സച്ച് റൂൾസ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഭരണഘടന വളരെ വ്യക്തമാണ്, ആമുഖത്തിൽ വ്യക്തമാണ്, പ്രിയാമ്പിളിൽ വ്യക്തമാണ്, മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുമ്പോഴും നാളെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാകുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അത് പാർലമെൻ്റ് കോടതിയെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ വിശ്വാസവുമുണ്ട്. മാധ്യമങ്ങൾ വേണമെങ്കിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ എത്തി എന്ന് പറയാം, പൊതുസമൂഹം വേണമെങ്കിൽ ശക്തമല്ല എന്നും വേണമെങ്കിലും നമുക്ക് ഇക്കാലത്ത് പറയാം. പക്ഷേ ഭരണഘടനയെയും കോടതിയെയും കുറച്ച് കാട്ടാൻ നമുക്ക് പറ്റില്ല. ഇക്കഴിഞ്ഞ സമയത്ത് കോടതിയിൽ നിന്ന് ഗുജറാത്തിലെ നാണംകെട്ട കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോഴും കോടതിയിൽ നമുക്ക് വിശ്വാസം വരികയല്ലേ ചെയ്തത്. അതുകൊണ്ട് എല്ലാ ജഡ്ജിമാരും കൺസർവേറ്റീവ് ആണെന്നും പിന്തിരിപ്പന്മാരാണെന്നും അതുകൊണ്ട് അവരെല്ലാവരും ഹിന്ദു രാഷ്ട്രത്തിന് മൗന അനുവാദം കൊടുക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ ചാനൽ ചർച്ചയിൽ തീരുന്നൊരു വിഷയമല്ല, എന്നാലും പറഞ്ഞുകൊള്ളട്ടെ. ഈ രാജ്യത്ത് മറുവശത്ത് ഭരണഘടനയും നിയമവശവും ഒരു വശത്ത് നിൽക്കുമ്പോൾ, അതിലെനിക്ക് പ്രതീക്ഷയുള്ളപ്പോൾ, മറ്റൊന്ന് സാമൂഹികപരമായി നോക്കിയാൽ ഒരു കാരണവശാലും ഹിന്ദു മതം ഒരു മോണോലിത്ത് റിലിജ്യൻ അല്ല. അതിനകത്ത് ടോളറൻസിന് വലിയൊരു പങ്കുണ്ട്. ആ സഹിഷ്ണുതയും ഇൻക്ലൂസീവ്നെസ്സും ഒക്കെ കൂടുതൽ വരേണ്ട ഒരു മതമായി ഹിന്ദുമതം മാറേണ്ട ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ എക്സ്പ്ലോസീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യുഗത്തിൽ മാറുന്നൊരു സാഹചര്യത്തിൽ അത് ഒരു ക്ലോസ്ഡ് റിലിജ്യനായിട്ട് അഫ്ഗാനിസ്ഥാനെ പോലെ പാകിസ്ഥാനെ പോലെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ വികസനമില്ല എന്ന് മാത്രമല്ല, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കിയാണ് ഭരണഘടന തന്നെ ഡിക്ലെയർ ചെയ്ത് വന്നത്. ആ വഴിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ, ആ നിലയ്ക്ക് ഇറാനും എല്ലാം വന്ന രീതി റൂട്ട് അതാണ്. അതുമായി വളരെ ലളിതവൽക്കരിച്ച് ഭാരതത്തെ ആ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ ഒരു കാഴ്ചയാണ്. അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. എനിക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞ 2-3 points ഉണ്ട്. ഇത് മാത്രവുമല്ല, 4000 ചില്ലുമാനും ജാതിയും ഉപജാതിയും വംശീയതയും ഉള്ള ഒരു മതമാണ് ഹിന്ദുമതം. അതിനെ ഒരു ഏകശിലാ സ്വഭാവത്തിൽ കൊണ്ടുവരിക എന്നത് പ്രായോഗികമല്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കിയേ, അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം ഉത്തരേന്ത്യൻ ഹിന്ദു വിശ്വാസവുമായി ഇല്ലെങ്കിൽ ആ തരത്തിലുള്ള ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്ന് കോമൺ സെൻസുള്ള ആരും വിശ്വസിക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ തമിഴ്നാട്ടിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? 3-4 seats ജയിച്ചിട്ടുണ്ട്. അവിടെ വർഗീയ ലഹള ഉണ്ടായതിൻ്റെ പിൽക്കാലത്ത് ഉണ്ടായൊരു ധ്രുവീകരണമാണ്. ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പൂർണ്ണമായും ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ അനുകൂലിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാണരുത്. തീർച്ചയായിട്ടും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട 3 ശിലകൾ എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് ആയുധമെന്ന് പറയുന്നത്, ഒന്ന് കോർപ്പറേറ്റ് എക്കോണമിക് അപ്രോച്ചിൽ കൊണ്ടുവരുന്ന സാമ്പത്തിക വളർച്ച, നമ്പർ 1. നമ്പർ 2, ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ പാവപ്പെട്ട ആൾക്കാരിടയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്രത്തോളം ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. 3, തീർച്ചയായിട്ടും
ഹിന്ദു തീവ്രവാദം തന്നെയാണ്. ഹിന്ദുത്വ എന്നുള്ള ആശയത്തിന് ഒരു തീവ്ര സ്വഭാവമുണ്ട്, ഒരു സഹിഷ്ണു സ്വഭാവമുണ്ട്. കഴിഞ്ഞില്ല, ഹിന്ദുത്വ എന്നുള്ളതിനകത്ത് ഒരു സബാൾട്ടേൺ ഹിന്ദുത്വ എന്നൊരാശയമുണ്ട്. അതിൽ കൂടിയാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ദളിത് OBC വിഭാഗങ്ങൾ ഹിന്ദുത്വ ആശയങ്ങളിൽ വന്നത്. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ആ സമയത്ത് BJP തീർച്ചയായിട്ടും ഓവർ കോൺഫിഡൻ്റ് ആവുകയാണ്. ആ ഓവർ കോൺഫിഡൻസിൻ്റെ ഫലമായി അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് നമുക്കിത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് വിമർശിക്കേണ്ട കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭാഗത്തോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി, ഇത് മാത്രം കൊണ്ട് ഇലക്ഷൻ ജയിക്കില്ല, അത് ഉറപ്പിച്ചു പറയാം. തിരഞ്ഞെടുപ്പ് ഹിന്ദു തീവ്രവാദവും ദേശീയതയും പറഞ്ഞുകൊണ്ട്, ഹിന്ദു ദേശീയതയും പറഞ്ഞുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പും ഇന്ത്യയിൽ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ അതിന് പകരം പോളറൈസേഷൻ കുറച്ച് കൊണ്ടുവരിക. ഇവർ ശ്രമിക്കുന്നത് പോളറൈസേഷനാണ്. ഗ്യാൻവാബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോളറൈസേഷൻ. നമ്മൾ അയോധ്യ കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ RSS ചീഫ് പറഞ്ഞത് ഇനി പുറപ്പെടണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നത് അത് ഉത്തരേന്ത്യൻ ഹിന്ദു ഫണ്ടമെൻ്റലിസത്തിൻ്റെ റിയാക്ഷൻ തന്നെയാണ് ആ കാണുന്നത്. അത് തീവ്രവാദത്തിലേക്കാണ് ഓരോ സ്റ്റെപ്പും കൊണ്ട് എത്തുന്നത്. അത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി മാത്രമാണ്. അതിനപ്പുറം അതിന് ആയുസ്സുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭരണഘടനയെയും കോടതിയെയും ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഹിന്ദു വിഭാഗത്തിലുള്ള 4000 ഉപജാതികളെയെല്ലാം ഒരു ശിലയിൽ കോർത്തിണക്കി ഒരേ വിശ്വാസത്തിൽ ഒരുമിച്ച് കൊണ്ടുപോയി ഒറ്റക്കെട്ടായി കമ്മ്യൂണിസ്റ്റ് ചൈനയെ പോലെ ഒരു നിലയിൽ കൊണ്ടുവരാൻ പാകിസ്ഥാനിൽ പോലും കഴിഞ്ഞില്ലല്ലോ. പാകിസ്ഥാനിൽ ഷിയ സുന്നി മുസ്ലിങ്ങൾ തമ്മിൽ അടിയല്ലേ? എത്ര വിഭാഗങ്ങളുണ്ട്? അഫ്ഗാനിസ്ഥാനിലില്ലേ? ഇറാൻ ഇറാഖിലില്ലേ? ഇറാഖിൽ മാത്രമായിട്ട് എടുത്താലില്ലേ? ഏത് മതമാണ് അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അതിര് കവിഞ്ഞുള്ള ഭയപ്പാടിന് ഞാൻ യോജിക്കുന്നില്ല. അതേസമയം ഈ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ലക്ഷ്യമിട്ടത് തന്നെയാണ്. പക്ഷേ ഇത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്ന ഈ അപകടം ഇത് BJP ദോഷമേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ലിബറൽ ചിന്താഗതിയുള്ള ആൾക്കാർ, കാരണം ദേശീയതയ്ക്ക് തന്നെ ദേശീയത കുറ്റമാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ദേശീയത ഒരിക്കലും കുറ്റമായ ഒരു കാര്യമാണല്ല. ദേശീയത ആവശ്യമാണ്. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു ക്രിക്കറ്റ് മാച്ച് വരുമ്പോഴോ രാജ്യപരി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴോ മാത്രമല്ല, വികസനവുമായി ബന്ധപ്പെട്ട ദേശീയതയിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം. യാതൊരു തർക്കവുമില്ല. ഞാൻ ഐ എം എ പ്രൗഡ് ഇന്ത്യൻ. രാജ്യം വളരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എനിക്ക് എൻ്റെ ദേശീയതയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അസ്തിത്വം ഇല്ലാതാകുന്നില്ല. കാരണം ഞാൻ നെഹ്റു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ്, അത് തന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് വിശ്വസിക്കുന്നു. അതല്ലാതെ ഒരു ഹിന്ദു ഭാരത മാതാ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ ദേശീയതയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ കാണുന്ന പ്രശ്നം ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ, ഉത്തരേന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പൊളിറ്റിക്സാണ് ആ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിൻ്റെ കുഴപ്പം അവർ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ട് ഈ രാജ്യം നാളെ ഒരു ഹിന്ദു രാഷ്ട്രമാകുമെന്നുള്ള ചിന്താഗതിയോ എനിക്കില്ല. കാരണം വീണ്ടും പറയുന്നു, ഒന്ന്, കോടതിയും ഭരണഘടനയും നമുക്ക് വിശ്വസിക്കണം, തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കണം. രണ്ട്, ഹിന്ദു മതം ഒരിക്കലും ഒരു ഒറ്റ മോണോലിത്ത് സ്ട്രക്ചറല്ല, ഇറ്റ്സ് എ കോൺഫെഡറേഷൻ, ഒരു ഒറ്റ യൂണിറ്ററി സ്ട്രക്ചറല്ല ഹിന്ദു മതം നിൽക്കുന്നത്.